മോളെ, ആ സതീശീലിനെ കണ്ടോ? കണ്ടു. അയാള് പറഞ്ഞില്ലേ ശേഖന്റെ സംശയത്തെ പറ്റി? ആ ഭയത്തിലാ ഞാനും. അയാളുടെ സംസാരവും പെരുമാറ്റമൊക്കെ നേരത്തെ മുതലേ അങ്ങനെയായിരുന്നു. അയാള് എല്ലാം ഉറപ്പിക്കാൻ തുടങ്ങിയോ എന്നറിയില്ല. മംഗലാപുരത്ത് വെച്ച് ഞങ്ങളെ കണ്ടോ എന്തോ? എന്തായാലും അഭിയേട്ടനോടൊപ്പം ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്ന് ഹോട്ടൽ മാനേജർ പറഞ്ഞിട്ടുണ്ടാവും. അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ മുത്തശ്ശൻ ഇനി പരിശോധിച്ചിട്ടുണ്ടാവോ എന്തോ? എങ്കി പ്രശ്നമാ. അയാൾ അലഞ്ഞു തിരിയുക. സത്യശീലിനെയും സധുവിനെയും ഒക്കെ അയാൾ കാണുന്നുമുണ്ട്. പെട്ടെന്ന് അയാളുടെ ശ്രദ്ധ തിരിച്ചില്ലെങ്കിൽ അത് അപകടമാ. ഈ സത്യശീലിന്റെയും സധുവിന്റെയും ആരോമലിന്റെയൊക്കെ മുന്നിൽ നിന്ന് ഒരുങ്ങുന്നതിനേക്കാൾ നല്ലതല്ലേ സാർ എല്ലാം അറിയാനുള്ളവരൊക്കെ അറിയുന്നത്? ശ്രീകാന്ത് എന്താ ഈ പറയുന്നത്? ഗായത്രിയുടെ സ്വഭാവം മറന്നിട്ടാണോ ശ്രീകാന്ത് സംസാരിക്കുന്നത്? ജയന്റെ മരണവും കന്യയുടെയും കുഞ്ഞിന്റെയും നമ്മളെ വിട്ടുള്ള യാത്രയും തളർത്തിയതാ ഒരിക്കല്. ഇനി അതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാൻ പാടില്ല. അതൊക്കെ താങ്ങാനുള്ള കെൽപ്പ് എനിക്കില്ല. വലിയ പോലീസ് ഓഫീസറാ, എന്നിട്ട് അവസാനം ആന മണ്ടത്തരം കാണിച്ചു അഭിയേട്ടൻ. ആ ചന്ദ്രൻ പറഞ്ഞത് കേട്ടില്ലേ? ശ്രീമാമയും അതിനെ അനുകൂലിച്ചു എന്നാണ് വിശ്വാസം. അതുകൊണ്ട് എന്തായി? അഭിയേട്ടനെ വെറുക്കാൻ പോവാണെന്ന് കരുതി അന്നേ ദിവസം ആവശ്യത്തിലധികം സ്നേഹം അഭിയേട്ടൻ അവൾക്ക് കൊടുത്തു. അഭിയേട്ടന് അവളെ ജീവനാണെന്നുള്ള രീതിയിൽ സംസാരിച്ചു. സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിച്ചെങ്കിലും അതിന്റെ ആശ്വാസത്തിലാ ഗായത്രി മോളിപ്പോ. അതിനിടയിൽ ചതി പറ്റിയെന്നറിഞ്ഞ നമ്മൾ ചിന്തിക്കുന്ന തിരിച്ചടി ആയിരിക്കില്ല ഉണ്ടാവാൻ പോകുന്നത്. പിന്നെ കരയേണ്ടി വരും. ആ കരച്ചില് പഴയതിലും അധികമായിരിക്കുകയും ചെയ്യും. ശ്രീകാന്ത്, സാഹചര്യം മോശമാണെന്നറിയാം. പിന്നെ ശേഖരേട്ടൻ എല്ലാം അറിയുകയാണെങ്കിൽ അയാളോട് ഗതികേട് പറയാം. എങ്ങനെയെങ്കിലും അയാൾ ഗായത്രിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കട്ടെ. അതിന് അയാൾ ശ്രമിക്കുവോ? ഇത്രയും കാലത്ത് അയാളുടെ സ്വഭാവം വെച്ച് നോക്കിയ അയാൾക്ക് അതിന് കഴിയുവോ? ഒന്നും ശാശ്വതമല്ല മാവാ, ഒന്നും ശാശ്വതമല്ല. ഒരു ദിവസം നിങ്ങൾക്ക് അനന്തരവന്റെ മുമ്പിൽ തലകുനിക്കേണ്ടി വരും. ഇല്ലടാ, അങ്ങനെ ഒരു ദിവസം വന്നാൽ അന്നെന്റെ മരണമായിരിക്കും. എങ്കിലും അവൻ മരിക്കാൻ തയ്യാറെടുത്തുള്ളൂ. ഇന്നേക്ക് 11-ാം ദിവസം അത് സംഭവിച്ചിരിക്കും. കൃത്യമായി പറഞ്ഞാൽ December 31 ശനിയാഴ്ച ദ്വാദശി ദിവസം 30 നാഴിക 3 വിനായക ചെല്ലുന്ന ശുഭമുഹൂർത്തത്തിൽ അത് സംഭവിച്ചിരിക്കും. ഇത് സത്യം, സത്യം, സത്യം. കട്ടൻ, കട്ടനുള്ള ആള് വന്നച്ച. ഇത്തവണ ഇതുവരെ കാണാത്ത പഠിത്തമാണല്ലോ. ഇത്തവണ ഇതുവരെ കാണാത്ത പല ചടങ്ങുകളും നടക്കുന്ന ദിവസം അമ്മേ. നാളെ ഒരു ചരിത്ര മുഹൂർത്തമാണ്. ജീവിതത്തിൽ ആദ്യമായി എന്റെ അമ്മാവൻ എന്റെ നാടകം കാണാൻ വരുന്ന ദിവസം. ഇടയ്ക്ക് ബോറടിച്ചാലും ഇളകാതിരുന്ന് നാടകം കാണുന്ന ദിവസം. അവൻ നിന്റെ നാടകം കാണാൻ വരുന്നെന്ന് പറയുന്നത് തന്നെ അത്ഭുതമാണ്. എനിക്ക് പോലും അതിനുള്ള സഹനശക്തി ഉണ്ടായിട്ടില്ല. അത് നേരാ, അച്ഛൻ ഇപ്പോഴും ആ നസീർ ജയൻ കാലഘട്ടത്തില അണുവിടെ മാറിയിട്ടില്ല. അങ്ങനെ മാറിയാ പിന്നെ ഈ സദന സതു ഉണ്ടോടാ? നാടകത്തിന്റെ വിഷ്കമ്പവും ക്ലൈമാക്സും മഹാഭാരതത്തിൽ നിന്നും അടർത്തി മാറ്റി ഏടുകൾ കൊണ്ട് സമ്പന്നമാണ്. അവസാനം അത് കാണുന്നവർക്ക് ഏണിയാവാതിരുന്നാ മതി.
രണ്ട് മണിക്കൂർ ആ നാടകം കാണാനിരിക്കുന്നതും അമ്മാവന് വധശിക്ഷ വിധിക്കുന്നതും ഒരുപോലെ. ആയിക്കോട്ടടാ, ആ നാടകം അങ്ങനെ കാണട്ടടാ. പോരായ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നികത്തേണ്ടി വരും. അങ്ങനെ നികത്തുമ്പോ റിഹേഴ്സലിന്റെ എണ്ണം കൂടും. അതിനുള്ള ചെലവ് അമ്മാവൻ വഹിക്കേണ്ടി വരും. അത്രക്കൊക്കെ ത്യാഗം ചെയ്യാൻ നീയൊക്കെ എങ്ങനെയാടാ നാഥനെ തളച്ചത്? നാഥൻ ഇത്രയും കാലം നാഥനില്ലാത്ത ഒരു പോക്കായിരുന്നു. എന്നാൽ ഇപ്പോ ആ കുറവ് ഞങ്ങള് പരിഹരിച്ചിട്ടുണ്ട്. ഒരു കടിഞ്ഞാൺ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോ അതൊക്കെ തിരക്കാതെ അമ്മയും വരുന്നോ അമ്മാവനോടൊപ്പം നാടകം കാണാൻ? ആംഗളിയും പെങ്ങളും ആദ്യമായി ഒന്നിച്ചിരുന്ന് സദനം തിയേറ്റേഴ്സിന്റെ നാടകം കാണുന്നു. എല്ലാം കഴിഞ്ഞ ശേഷം നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്ന് ഒരു സെൽഫി എടുക്കുന്നു. അയ്യോ, ആ സമയത്തെ ഞാൻ ഭജന നടത്തി പോയിരുന്നു. ഭജന കേട്ടോളാവേ, ഓ നോദന് വട്ട് അല്ലാതെന്താ പോട. ഹലോ, ദേ മുത്തശ്ശി പറഞ്ഞത് കേട്ടില്ലേ? ഈ വർഷം ഈ പറച്ചിൽ ഞാൻ തീർക്കൂടാ മോനെ. നാടകം അത്ര ഗംഭീരമാവും, അത് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. ഞാനൊരു സത്യം പറഞ്ഞ അച്ഛൻ പിണങ്ങു. അല്ല, പിണങ്ങിയാലും കുഴപ്പമില്ല, പറയേണ്ടത് ഞാൻ പറയും. അച്ഛന്റെ നാടകത്തിന്റെ തീമൊക്കെ കൊള്ളാം. അതിന് പിന്നെ ഞാൻ നോക്കിട്ട് എന്ത് പോരായ്മ ഉള്ളതെന്നറിയോ? എന്താ? അച്ഛൻ എഴുതുന്നതും സംവിധാനം ചെയ്യുന്നതും അഭിനയിക്കുന്നതും അതങ്ങ് നിർത്തിയ നാടകം നാടകമാവും. നാടകം നന്നായിട്ട് ഓടും, അല്ലെങ്കിൽ ഓടും. നാടകമല്ല, നാടകം കഴിഞ്ഞിട്ട് അച്ഛ ഓടും. ഇതാ പി ഡി സ്ക്രിപ്റ്റ്. ഇതുകൊണ്ട് തന്നെയാടാ നീയൊക്കെ നന്നാകാത്തത്. മോൾക്ക് കുഴപ്പമൊന്നുമില്ല, എല്ലാവരും കൂടി കുഴപ്പമുണ്ടാക്കാതിരുന്നാ മതി. അതെന്താ ശേഖരേട്ട അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ല, എന്റെ മോളുടെ കല്യാണം വാക്കാൽ ഉറപ്പിച്ചിട്ട് ചിലരിവിടുന്ന് പോയതാ. പോയിട്ട് കൊറേ ആയി, എന്നിട്ട് ഇപ്പോഴൊരനക്കമില്ല. ആർക്കും ആ ചടങ്ങ് വേണ്ടാത്ത പോലെ. അതൊക്കെ ശേഖരേട്ടന് തോന്നുന്നതാ. അബീസ് അവകാശം പറഞ്ഞു, അതുകൊണ്ട് മെല്ലെ പോകുന്നു, അത്രേ ഉള്ളൂ. എന്നിട്ടേ അതേ അബി തന്നെ എന്റെ മോളോട് പറഞ്ഞല്ലോ കല്യാണത്തിന് തയ്യാറാണെന്ന്. അപ്പോ ഇടയിൽ നിന്ന് ആരൊക്കെ കളിക്കുന്നുണ്ട്, അതെന്തിനു വേണ്ടിയാണ്, അതുകൊണ്ട് എന്താണ് അവരുടെ നേട്ടം, അതൊക്കെ അധികം വൈകാതെ ഞാൻ അറിയും. ആരായി വന്നിരിക്കുന്നേ? ഇനി എന്റെ മോടെ മോഹം ഒന്ന് തെളിയും. എന്നങ്ങനെ തെളിയണമെന്നില്ല അമ്മേ. ദേ ഇവന് വയസ്സ് 10-60 കഴിഞ്ഞു എങ്കിലും പ്രായം നോക്കാതെ എനിക്ക് ഇവന്റെ മേല് നോവിക്കേണ്ടി വരും. ആ രീതിയിൽ ഒരുമാതിരി സമനില തെറ്റിയവനെ പോലെ നടക്ക ഇവൻ. എന്തൊക്കെയോ ഉള്ളി കുന്നുകൂട്ടി വെച്ചിട്ടുണ്ട്, എന്നാൽ അത് എന്താണെന്ന് മാത്രം പറയില്ല. എന്നിട്ട് ഇതുപോലെ അരികും മൂലയില്ലാതെ സംസാരിക്കും. എന്താ ശേഖരേട്ടാ, ശേഖരേട്ടൻ അവസാനമായി വീട്ടിൽ വന്നപ്പോഴും എന്തൊക്കെ പന്തികേട് തോന്നിയായിരുന്നു? ഒന്നുമില്ല, ഒരുപാട് കൊതിപ്പിച്ചിട്ട് എന്റെ കുഞ്ഞിനെ കരയിപ്പിക്കാതിരുന്നാ മതി എല്ലാവരും കൂടി. ശേഖര, നിന്റെ സ്വഭാവം പൊടിമോക്ക് പോലും പിടിക്കാതിരിക്കുക.
ആ മോളെ, പൊടിമോൾ അകത്തുണ്ട്. മോള് പോയി കാണ്. ചെല്ല്. ദേ, ബാലമോളെ വേദനിപ്പിക്കുന്ന രീതി സംസാരിച്ചാൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ആരാന്നറിയാവല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള സംസാരം നീ അങ്ങ് നിർത്തിയേക്കണം. എങ്ങനെയുണ്ട് മോളെ? കുഴപ്പമില്ല ചേച്ചി. തലയ്ക്ക് ചെറിയൊരു ഭാരം ഉണ്ട് എഴുന്നേക്കുമ്പോ. ഈ പ്രായത്തിൽ തന്നെ പ്രഷറിന്റെ ഗുളിക കഴിക്കേണ്ടി വന്നു. ചേച്ചി വരണമെന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോഴായിരുന്നു ഈ വരവ്. അല്ലെങ്കിലും ഞാൻ വരുമ്പോഴൊക്കെ ഇങ്ങനെയാണല്ലോ മോള് പറയാറ്. അത് വെറും പറച്ചിലാണോ? എന്റെ ചേച്ചിയെ കാണണമെന്ന് എനിക്ക് തോന്നില്ലേ? പിന്നെ ചേച്ചി വരുമ്പോഴാ എനിക്ക് അഭിയേട്ടനെ കാണുന്ന അവസരം കിട്ടുന്നത്. ഒന്ന് വിളിക്കണം. അഭിയേട്ടനോട് ഇവിടേക്ക് വരാൻ പറയണം. എത്ര തിരക്കുണ്ടെങ്കിലും. മോളെ, മുത്തശ്ശൻ മോളോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? എന്തു പറയാൻ? ആ, പിന്നെ മുത്തശ്ശൻ ഇപ്പൊ അസ്വസ്ഥനാ. ആകെ ഒരു മൂഡ് ഓഫ്. എന്തോ ഭയക്കുന്ന പോലെ. എന്നെ കാണുമ്പോ മുത്തശ്ശന് സങ്കടവും വരുന്നുണ്ട് ചില നേരത്ത്. മോള് കാരണം തിരക്കിയില്ലേ? തിരക്കി, എന്നിട്ടൊന്നും പറഞ്ഞില്ല. എന്താ ചേച്ചി, ചേച്ചിക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായത്? അല്ല, ഞാൻ വന്നപ്പോഴും മുത്തശ്ശനൊരു നീരസമുള്ളതുപോലെ തോന്നി. അതൊന്നും കാര്യമാക്കണ്ടെന്നേ. മുത്തശ്ശൻ ഇനി എന്ത് പറഞ്ഞാലും എനിക്ക് ചേച്ചിയോട് ഒരു നീരസമില്ല. മുത്തശ്ശനും മുത്തശ്ശിയും ഓരോന്നും പറഞ്ഞു പറഞ്ഞ് 18 വർഷം ചേച്ചിയുടെ സ്നേഹം എനിക്ക് കിട്ടിയില്ല. അതിന് സമ്മതിക്കില്ല ഞാൻ. മരണം വരെ ഇനി എന്റെ ചേച്ചി അരികിലും വേണം. ഏത് ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കാളിയായിട്ട്. ആ, ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. ഇന്ന് അഭിയേട്ടനെ കാണണം. ആളും അത് ആഗ്രഹിക്കുന്നുണ്ടാവും. അല്ല, ചേച്ചിയുടെ പുഞ്ചിരിയിലും ഒരു വേദന ഉണ്ടല്ലോ. ഏയ്, അത് മോൾക്ക് വെറുതെ തോന്നുന്നതാ. എന്തായാലും മോളൊന്ന് ഫ്രഷ് ആവ്, തല കുളിക്കണ്ട. അപ്പോഴേക്കും ഞാൻ അഭിയേട്ടനോടൊന്ന് വരാൻ പറയാം. ശേഖരന്റെ സംശയം തുടരുകയാണ്. അയാൾ അസ്വസ്ഥനാണല്ലേ? അതെ, ബാലമോളെ കണ്ടപ്പോഴും മുഖത്ത് നല്ല നീരസം ഉണ്ടായിരുന്നു. എന്നോട് സംസാരിച്ചപ്പോഴും മുഖത്ത് ദേഷ്യം പ്രകടമായിരുന്നു. ഇനിയിപ്പോ അഭി ഉടനെ അവിടെ എത്തും. ഗായത്രിമോളെ എല്ലാവരും ചേർന്ന് പറ്റിച്ചിട്ട് നാടകം കളിക്കാണോ എന്ന് അയാൾ ചിന്തിക്കാതിരിക്കില്ല. ശേഖരന്റെ ആ മനോഭാവം മാറ്റാൻ എന്താ ശ്രീകാന്ത് ഒരു മാർഗം എന്ന് ചോദിച്ചാ എനിക്കൊന്നും മനസ്സിൽ വരുന്നില്ല സാർ. ശേഖരന്റെ ആ മനോഭാവം മാറ്റാൻ എന്താ ശ്രീകാന്ത് ഒരു മാർഗം എന്ന് ചോദിച്ചാ എനിക്കൊന്നും മനസ്സിൽ വരുന്നില്ല സാർ. ഇനി അയാൾ നമ്മൾ പറയുന്നൊന്നും പഴയ പോലെ വിശ്വസിക്കില്ല. മനസ്സ് ചൂടുപിടിച്ചു കഴിഞ്ഞു. ആ മനസ്സിലേക്ക് ഇനി അത്ര പെട്ടെന്ന് ഒന്നും അങ്ങോട്ട് കയറില്ല. അയാളാണെങ്കിൽ തണുപ്പിക്കാനും പ്രയാസമാ. ആഹാ, രണ്ടാളും ഇങ്ങനെ നിന്നാ മതിയോ? നമുക്ക് പോണ്ടായോ? എവിടേക്ക്? അത് ശരി, സാഹചര്യം പ്രതികൂലമായതുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ പറയുന്നത് മറക്കില്ലെന്നാ ഞാൻ കരുതിയത്. എന്താ ഇങ്ങനെ? സതുവേട്ടന്റെ റിഹേഴ്സൽ കാണാൻ പോണെന്ന് സാറ് പറഞ്ഞിരുന്നു. അത് ശരിയാണല്ലോ. എന്താണ് ശരി? എന്റെ വാക്കുകൾ ഞാൻ പറയുന്നത് ഓർത്തിരിക്കേണ്ടതും കാണാ പിടിക്കേണ്ടതും അമ്മാവനാ. അങ്ങനെ അനന്തരവന്റെ വാക്കുകൾ മനസ്സിലിട്ടോണ്ടിരിക്കുന്ന അമ്മാവനെയാണ് എനിക്കിഷ്ടം. സതു, ഞാൻ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം. അത്
ഞാൻ നാടകം കാണാനുള്ള ഒരു മാനസിക അവസ്ഥയിലല്ല. പിന്നെ ബാലേ കാണാൻ തോന്നുന്നുണ്ടോ മാവനെ? എന്നാലും കുഴപ്പമില്ല, നാടകത്തിന്റെ തുടക്കവും ഒടുക്കവും പുരാണമാ. ഏതാണ്ടൊരു ബാലേ മാതിരി ഇരിക്കും, ബാക്കി ഭാഗം നാടകവും. ഒന്നും ആസ്വദിക്കാൻ ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല. എന്തോന്നെന്തെന്ന് ആസ്വദിക്കാൻ തോന്നുന്നില്ലെന്നോ? ആ തോന്നലുണ്ടാവും. സംശയിച്ചു നടക്കുന്ന ശേഖരന്റെ കാതിലോട്ട് ഞാൻ ഓരോന്ന് ഓതിക്കൊടുക്കാം. കയറി പിടിക്കാൻ ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയെന്ന് കരുതി, കൊല്ലരുത് നിങ്ങള്. മൂട്ടിച്ചോടാ, നീ എന്റെ നാടകം കണ്ടിട്ട് അതിനകത്ത് ഡയലോഗ് മൂട്ടിച്ചോ. ഇതെന്റെ നാടകത്തില് ഞാൻ നായികയോട് പറയുന്ന ഡയലോഗ് അല്ലടാ. നീ മൂട്ടിച്ചിട്ടില്ലെങ്കിൽ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? അത്രയ്ക്ക് നാച്ചുറലാണ് എന്റെ ഡയലോഗ് എന്ന്. ജീവിതത്തിൽ പറയുന്നതാണ് ഞാൻ നാടകത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായോ? അങ്ങനെയുള്ള നാടകം കാണാനും വിലയിരുത്താനുമാ ഞാൻ അമ്മാവനെ വിളിക്കുന്നത്. അതുമാത്രമാണോ, നാടകത്തിന്റെ പേര് പോലും ഞാൻ അമ്മാവനെ ഓർത്തായിട്ടേക്കുന്നത്. ആദ്യം ഇട്ടിരുന്ന പേര് മാറ്റിയിട്ട് ഇപ്പൊ അമ്മാവൻ തന്ന നിധി എന്നാ പേരിട്ടേക്കുന്നത്. അത്രയ്ക്ക് ശുഷ്കാന്തി ഞാൻ അമ്മാവനോട് കാണിക്കുമ്പോ കേവലം രണ്ടാ രണ്ട് മണിക്കൂർ കളയാൻ കഴിയാത്ത അമ്മാവനെ ശിക്ഷിക്കുന്നത് യാതൊരു തെറ്റുമില്ല. ശരി ശ്രീകാന്ത്, ഇവന്റെ നാടകം കണ്ടിട്ട് വരാം. നാടകം കണ്ടു കഴിയുമ്പോ ഈ ടെൻഷൻ ഒക്കെ മാറും അമ്മാവാ, അമ്മാവനൊന്ന് ഉഷാറാകും. എന്നാ ഡ്രൈവറെ വണ്ടി എടുത്തോ. അയ്യോ, പിന്നെ വലിയൊരു ബാനറൊക്കെ കെട്ടിയിട്ടുണ്ട് റിഹേഴ്സൽ ക്യാമ്പിന്റെ മുന്നില്. സദനം സദുവിന്റെ അമ്മാവന് സ്വീകരണം. കണ്ട അമ്മാവഞ്ഞെട്ടി, രാജകീയമായിട്ട് തന്നെ ഞാൻ അമ്മാവനെ വരവേൽക്കുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് പോരെ, പോരെ പോരെ. ഇനിയിപ്പോ ഇതൊക്കെ വേണ്ടി വരും സർ. മോളുടെ സംശയം ശരിയാ, അച്ഛൻ എന്തൊക്കെയോ സംശയമുണ്ട്. ഒരു ദിവസം എന്നോട് ചോദിച്ചു ബാലയും അബീൻ തമ്മില് ബന്ധം എന്തെങ്കിലും ഉണ്ടോന്ന്. പിന്നെ ഞാൻ പറഞ്ഞു മോളും അബീൻ തമ്മില് വർഷങ്ങളായിട്ട് അടുപ്പമുള്ളതാണെന്നൊക്കെ. എങ്കിലും അതൊന്നും അങ്ങോട്ട് അച്ഛനെ സ്പർശിച്ച മട്ടില്ല. അന്ന് മംഗലാപുരത്ത് വെച്ച് ഞങ്ങളെ കണ്ടോന്നറിയില്ല. ദൈവത്തിന്റെ ഓരോരോ നേരം പോക്ക്, അല്ലെങ്കിൽ എല്ലാവരിൽ നിന്നും മറഞ്ഞ ആ നാട്ടിലേക്ക് പോയത്. അപ്പൊ അവിടെ തന്നെ മുത്തശ്ശനും എത്തി. നമുക്കറിയാലോ ഇതൊന്നും അധിക കാലം മൂടി വെക്കാൻ കഴിയില്ലെന്ന്. മൂടി വെച്ചതൊക്കെ പിടിക്കപ്പെടാൻ പോവാണോ ചെറിയമ്മ? എല്ലാം തീരാൻ പോവാണോ? ഗായത്രി മോളുടെ പ്രതീക്ഷ കാണുമ്പോ ആകെ പേടി തോന്നുന്നു. അതൊന്നും മോള് കാര്യമാക്കണ്ട. അബിയെ വേദനിപ്പിക്കുന്ന പ്രവൃത്തികളൊന്നും മോള് ചെയ്യാൻ പാടില്ല. മോളുടെ ദാമ്പത്യം അനിയത്തിക്ക് വേണ്ടി ഹോമിക്കാൻ പാടില്ല. അഭിയേട്ടൻ എല്ലാത്തിനും സപ്പോർട്ടാ. പിന്നെ ഏത് നിമിഷവും അത് സംഭവിക്കും. ഒരു കുഞ്ഞ് അതിന്റെ വരവ് അറിയിക്കാം. ഇപ്പോ വിശേഷം എന്തെങ്കിലും ഉണ്ടോ മോളെ? വിവാഹം കഴിഞ്ഞൊരു പെൺകുട്ടി അതിനായി കാത്തിരിക്കും. ഇന്ന് വൈകണേന്നാ ഇപ്പൊ എന്റെ പ്രാർത്ഥന. പെട്ടെന്നായാ പിന്നെ കാര്യങ്ങൾ ഗായത്രി മോളെ അറിയിക്കാൻ വേറൊന്നും വേണ്ട. മോള് ഭയക്കാതെ, ചെറിയമ്മയുടെ ജാതു ഇങ്ങനൊക്കെ തന്നെയാ. അത് മരണം വരെ തീരാ ദുഃഖമെന്നാ. അതുകൊണ്ട് ഇനി മകളും കരയിക്കുമായിരിക്കും. എന്നാ ഒരു തെറ്റും ചെയ്യാത്ത, വിവാഹം കഴിഞ്ഞിട്ടും സ്വന്തം സുഖങ്ങൾ മറന്ന് പലപ്പോഴും ഗായത്രിയുടെ സന്തോഷത്തിനായി പലതും ചെയ്യുന്ന മോള് സങ്കടപ്പെടാനോ കരയാനോ പാടില്ല. മോൾക്കെന്നും നല്ല ജീവിതമായിരിക്കും. അത്രയ്ക്ക് നന്മയുണ്ട് മോളുടെ അമ്മയ്ക്കും അച്ഛൻ്റെ ഒക്കെ മനസ്സിൽ. അപ്പോഴും ഗായത്രി എനിക്കൊപ്പം നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നത് കണ്ടാലേ
എന്റെ ജീവിതത്തിന് ഒരു പൂർണ്ണത ഉണ്ടാവുള്ളൂ ചെറിയമ്മേ. എനിക്കും തൃപ്തി കിട്ടും. മോണെ, അബി ഉടനെ വരുമോ? വരാന്നാ പറഞ്ഞത്. എന്തെങ്കിലും പറഞ്ഞ ഒഴിവാക്കണ്ടേ മോളെ. വയ്യാത്തതല്ലേ അവൾക്ക്? അതാ ഞാൻ. അവിടെ വന്നപ്പോ അവന് എത്തിയല്ലോ. അല്ല, എന്താ ബി ഒരു മുന്നറിയിപ്പില്ലാതെ എന്നോട് വരാൻ പറഞ്ഞു? ആരെ? ബാല. എന്നെ മറന്ന് അഭിയായിട്ട് നിന്നാലും ബാലേച്ചി അങ്ങനെ ഒരു നന്ദി കേട്ട് കാട്ടില്ല. എനിക്ക് ബാലേശിയോട് ശത്രുത വേണ്ട മുത്തശ്ശ. ഗായത്രിക്ക് ഇന്ന് ഈ മുത്തശ്ശനേക്കാൾ വലുതാണ് വിശ്വാസമാണ് ബാല എന്ന ചേച്ചിയെ. പക്ഷെ ഈ സത്യത്തിലേക്ക് ഇയാൾ എത്തിയാൽ പിന്നെ കഥ മാറും. എന്റെ മോളോട് സ്നേഹം നടിച്ച് ഇഷ്ടപ്പെട്ട പെണ്ണുമായിട്ട് താൻ അവിഹിത ബന്ധം നടത്തുകയാണല്ലേ.